സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം ഉയർപ്പ് ഞായർ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാണ് കുരിശിൽ മരിച്ചവനായ ഈശോ മരണത്തെ അതിജീവിച്ച് നിത്യ പ്രവേശിച്ച ദിനം ഉത്ഥാന വിവരണങ്ങളിൽ ആരും ശ്രദ്ധിക്കുന്ന കൗതുകകരമായ ഒരു കാര്യമുണ്ട് അതായത് ഈശോ ആർക്കാണ് തൻ്റെ മരണത്തിന് ശേഷം ഉദ്ധിതനായപ്പോൾ ആർക്കാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മർക്കോസ് പതിനാറാം അധ്യായം ഒൻപതാമത്തെ വചനം ഇപ്രകാരമാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ യേശു ആദ്യം മഖ്ദലനാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇതേ കാര്യം തന്നെ ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിൽ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യോഹന്നാൻ വളരെ നാടകീയമായി അവതരിപ്പിക്കുന്നുണ്ട് ഈശോ എങ്ങനെയാണ് ആദ്യമായിട്ട് മഗ്ദലനാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് അതായത് ഉഥിതനായ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ശിഷ്യപ്രമുഖനായ പത്രോസിനല്ല താൻ കൂടുതൽ സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ശിഷ്യനല്ല ധൈര്യശാലിയായ തോമസിനല്ല എന്തിന് സ്വന്തം അമ്മയ്ക്ക് പോലുമല്ല മറിച്ച് മഗ്ദലേന മറിയത്തിനാണ് ഉദ്ധിതനായ ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈശോ ആദ്യം മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു എന്ന സത്യത്തെ ഒരു ഉദപ്പായിട്ട് ആദിമസഭ കണ്ടില്ല നേരെ മറിച്ച് അതിലുപരി ഇതൊരു വിശ്വാസ രഹസ്യമായിട്ടാണ് ആദിമ സഭ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അത് കൈമാറി കൈമാറി സുവിശേഷത്തിലേക്ക് നമ്മളിലേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ ഈശോ ആദ്യമായിട്ട് മക്ദലനാ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു കാണുന്നു എന്നുള്ള ഈ സംഭവത്തിൻ്റെ പിറകിലെ ദൈവിക സന്ദേശം എന്താണ് അത് തിരിച്ചറിയണമെങ്കിൽ ഈശോയും മക്ദലനാ മറിയവും തമ്മിലുള്ള ബന്ധം തന്നെ അറിയണം അപ്പസലന്മാരോടൊപ്പം ഈശോയെ അനുഗമിച്ചിരുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ലൂക്ക സുവിശേഷകൻ മഗ്ലേന മറിയത്തെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയ മഗ്ലേന എന്ന് വിളിക്കപ്പെടുന്ന മറിയം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായൻ രണ്ടാമത്തെ വചനമാണ് ഇതിനോട് സമാനമായി മർക്കൂസും പറയുന്നുണ്ട് പതിനാറാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ മഗ്ലേന മറിയത്തിൽ നിന്നാണ് ഈശോ ഏഴ് പിശാസിക്കളെ ബഹിഷ്കരിച്ചതെന്ന് മറിയത്തിൻ്റെ ജീവിതത്തിലെ ഈശോയുടെ നിർണായകമായ ഇടപെടലിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏഴു പിശാശുക്കളെ ബഹിഷ്ക്കരിച്ചെന്ന് ഒരു പിശാശു ബാധിച്ച വ്യക്തിയുടെ അവസ്ഥ തന്നെ വളരെ കഷ്ടമാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഏഴ് പിശാശുക്കൾ ബാധിച്ച മഗ്ദലേന മറിയത്തിൻ്റെ അവസ്ഥയോ കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും ദുരിതത്തിൻ്റെയും തിന്മയുടെയും പടുുകുഴിയിൽ നരകിച്ചവളായിരുന്നു മഗ്ദലേന ആ കഷ്ടപ്പാടിൻ്റെയും ക്ലേശത്തിൻ്റെയും പടുകുഴിയിൽ നിന്നാണ് ഈശോ അവളെ മോചിപ്പിച്ച് കൊണ്ടുവന്നത് അതാണ് ഏഴ് പിശാശുക്കളിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം ഇത്രയും വലിയ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടവളുടെ പ്രതികരണം എന്തായിരിക്കും ഒട്ടു സംശയം വേണ്ട ഏറ്റവും വലിയ പ്രതിസ്നേഹമായിരിക്കും അവൾ തിരിച്ചു കാണിക്കുക അധികം ക്ഷമിക്കപ്പെടുന്നവൻ അധികം സ്നേഹിക്കുമെന്ന് എന്ന ഫരീസയനോട് ഈശോ പറഞ്ഞത് നാം ഇവിടെ ഓർക്കണം ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി ഏഴിലാണ് അധികം ക്ഷമിക്കപ്പെടുന്നവൾ അധികം സ്നേഹിക്കും അധികം ക്ഷമിക്കപ്പെട്ടവളായിരുന്നു മറിയ മക്ദരേന അധികം വിടുതൽ കിട്ടിയവളായിരുന്നു മറിയ മക്ദരേന പോരാ ഈശോയിൽ നിന്ന് അധികം സ്നേഹം സ്വീകരിച്ചവളും അനുഭവിച്ചവളുമായിരുന്നു അവൾ എന്തായിരുന്നു അതിൻ്റെ പരിണതഫലം ഫലം മറിയം പതിന്മടങ്ങായി ഈശോയ്ക്ക് ആ സ്നേഹം തിരിച്ചു കൊടുത്തു ഈശോയെ അനുഗമിച്ചിരുന്ന മക്ദലനാ മറിയത്തെയും മറ്റു സ്ത്രീകളെയും കുറിച്ച് പറയുമ്പോൾ മർക്കോസ് അവർക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമുണ്ട് ഗലീലയിലായിരുന്നപ്പോൾ ഈശോയെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവർ മർക്കോസ് പതിനഞ്ച് നാൽപ്പത്തിയൊന്ന് സമാനമായ സാക്ഷ്യമാണ് ലൂക്ക എട്ടാം അധ്യായത്തിലും തരുന്നത് സുവിശേഷകനെ സംബന്ധിച്ച് ഈശോയെ അനുഗമിക്കുന്നവൻ ശിഷ്യനാണ് അങ്ങനെയെങ്കിൽ ഈശോയെ ഗലീലി മുതൽ അനുഗമിച്ചവർ ഈ സ്ത്രീകൾ ഈശോയുടെ ശിഷ്യകളായിരുന്നു ഈശോയെ അനുഗമിച്ച ശിഷ്യകളിൽ ഒരുവളായിരുന്നു മറിയ മഗ്ദലേന അതും ഗലീലി മുതൽ ഗലീലിയയിലാണ് ഈശോ പരസ്യ ജീവിതം തുടങ്ങുന്നത് അവിടെ മുതൽ പരസ്യജീവത്തിൽ ഉടനീളം ഈശോയെ അനുഗമിച്ചവളായിരുന്നു മറിയം മക്ദലേന എന്ന് സാരം ചുരുക്കത്തിൽ ഏറ്റവും വലിയ കെടുതികളിൽ നിന്നും വിമോചിപ്പിക്കപ്പെട്ട മഗ്ദലൈന മറിയം ഈശോയെ ഗലീലിയയുടെ ഉടനീളം അനുഗമിച്ചു അവിടം കൊണ്ടും തീരുന്നില്ല മഗ്ദലൈന മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയും തൽഫലമായിട്ടുള്ള അനുഗമനവും അവൾ ഈശോയെ ഗലീലി മുതൽ എവിടം വരെ ജറൂസലം കുരിശുമരണം വരെ അനുഗമിക്കുകയാണ് പത്രോസ് തള്ളിപ്പറയുകയും മറ്റു ശിഷ്യന്മാർ ഓടിപ്പോവുകയും ചെയ്ത സാഹചര്യത്തിൽ കുരിശുമരണം വരെ കുരിശിൻ്റെ ചുവട്ടിൽ വരെ ഈശോയെ അനുഗമിച്ചവളായിരുന്നു മക്ദലനാ മറിയം പോരാ കുരിശുമരണത്തിന് ശേഷവും ഈശോയെ സംസ്കരിക്കുമ്പോഴും മക്ദലനാ മറിയം വിട്ടുപോകുന്നില്ല അവിടെയുണ്ട് മർക്കോസ് പതിനഞ്ച് നാൽപ്പത്തിയേഴിൽ അവിടം കൊണ്ടും തീരുന്നില്ല ഈശോയോടുള്ള അവളുടെ സ്നേഹം സ്വസ്ഥമായി ഉറങ്ങാൻ പോലും അവളെ അനുവദിക്കുന്നില്ല അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ അവൾ കല്ലറയിലേക്ക് പോകുകയാണെന്നാണ് യോഹൻ ഞാൻ പറയുന്നത് ഇരുപതേ ഒന്നിൽ ശൂന്യമായ കല്ലറ കണ്ട ശേഷം പത്രോസും മറ്റേ ശിഷ്യരും വീടുകളിലേക്ക് തിരിച്ചുപോയി എന്നിട്ടും കല്ലറ വിട്ടുപോകാൻ മറിയത്തെ അവളുടെ സ്നേഹം അനുവദിച്ചില്ല അവൾ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മറ്റുള്ളവരൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടും ശൂന്യമായ കല്ലറ വിട്ട് വെറും കയ്യോടെ പോകാൻ മഗ്ദേന മറിയത്തിൻ്റെ സ്നേഹം അവളെ അനുവദിച്ചില്ല അങ്ങനെ സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ കല്ലറ വിട്ടുപോകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾക്കാണ് ഉദ്ധിതനായ ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് മറിയം എന്ന വിളിപ്പേര് വിളിച്ചപ്പോഴാണ് അവൾ ഈശോയെ തിരിച്ചറിയുന്നത് ആ വിളിപ്പേരിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ നിറവിലാണ് അവൾ ഉദ്ധിതനെ തിരിച്ചറിയുന്നതെന്ന് സാരം തിരിച്ചുള്ള അവളുടെ പ്രത്യുത്തരവും റബോനി എന്ന തന്നെയാണ് ചുരുക്കത്തിൽ സ്നേഹത്തിൻ്റെ വഴിയെ നടന്നവളായിരുന്നു മറിയ മക്ദലേന സ്വന്തം ഹൃദയത്തിൻ്റെ സ്നേഹത്തെ അവൾ തിരിച്ചറിഞ്ഞു അതിനെ അവൾ പിന്തുടർന്നു ഒരു പ്രതിബന്ധത്തിനും അവളുടെ സ്നേഹത്തെ തടസ്സപ്പെടുത്താനായില്ല ശത്രുക്കളുടെ എണ്ണവും ബലവും അവളുടെ സ്നേഹത്തെ ദുർബലപ്പെടുത്തിയില്ല അതുകൊണ്ടാണ് ഈശോയുടെ കുരിശിൻ്റെ വഴിയിലും കുരിശിൻ്റെ ചുവട്ടിലും അവളുടെ സ്നേഹം അവളെ കൊണ്ടുചെന്ന് നിർത്തിയത് ഈശോയുടെ കുരിശുമരണത്തിന് പോലും അവളുടെ സ്നേഹത്തെ തളർത്താനായില്ല അവളുടെ സ്നേഹത്തിൻ്റെ നിർബന്ധത്താലാണ് ശൂന്യമായ കല്ലറയ്ക്ക് മുമ്പിലും അവൾ കരഞ്ഞുകൊണ്ട് നിന്നത് കല്ലറ വിട്ടുപോകാൻ സ്നേഹം മറിയത്തെ അനുവദിച്ചില്ല ഖലിൽ ജിബ്രാൻ്റെ മാസ്റ്റർ പീസാണ് പ്രവാചകൻ പ്രവാചകനിലെ പ്രധാന കഥാപാത്രം അൽ മുസ്തഫയാണ് അൽ മുസ്തഫ ക്രിസ്തുവിന്റെ പ്രതിരൂപമാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഈ അൽ മുസ്തഫയോട് സ്നേഹത്തെക്കുറിച്ച് പ്രേമത്തെക്കുറിച്ച് പറയാനായിട്ട് അൽ മിത്ര ആവശ്യപ്പെടുമ്പോൾ അൽ മുസ്തഫ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് സ്നേഹം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ അനുഗമിക്കുക അതിൻ്റെ പാതകൾ കഠിനവും ദുർഗമവുമാണെങ്കിലും അതിൻ്റെ ചിറകുകൾ നിന്നെ പൊതിയുമ്പോൾ നീ വഴങ്ങിക്കൊടുക്കുക അതിൻ്റെ തൂവലുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഖഡ്ഗം നിന്നെ മുറിവേൽപ്പിക്കുമെങ്കിലും കതിർക്കുലകൾ കണക്കെ അത് നിന്നെ തനിലേ കണയ്ക്കും നഗ്നമാക്കാനായി അത് നിന്നെ കറ്റ കണക്കെ മെതിക്കും അരച്ച് വെളുപ്പിച്ച് മാർദ്ദവമാക്കുവോളം നിന്നെ അത് കുഴയ്ക്കും അനന്തരം തൻ്റെ ദിവ്യാഗ്നിക്ക് അത് നിന്നെ അർപ്പിക്കും ദൈവത്തിൻ്റെ തിരുവത്താഴത്തിലെ നിവേദ്യമായി നിന്നെ മാറ്റാൻ എന്നിട്ട് അൽമുസഫ പറയുന്നൊരു വാചകമുണ്ട് നീ സ്നേഹിക്കുമ്പോൾ ദൈവം നിൻ്റെ ഹൃദയത്തിലാണെന്നല്ല മറിച്ച് നീ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആണെന്നാണ് പറയേണ്ടത് അൽ മുസ്തഫ എന്ന ക്രിസ്തു പ്രതിരൂപം പറയുന്നത് പ്രേമം അല്ലെങ്കിൽ സ്നേഹം നിന്നെ മാടി വിളിക്കുമ്പോൾ നീ അനുഗമിക്കുക അതിൻ്റെ പാതകൾ കഠിനവും ദുർഗമുമാണെങ്കിലും മക്ദലെ മറിയം അറിയാം തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിച്ച വലിയ വിടുതല് വിമോചനം രക്ഷ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്നേഹത്തിൻ്റെ പാതയിൽ അവനെ അനുഗമിക്കുകയായിരുന്നു ഗലീലി മുതല് ജെറൂസലം വരെ കുരിശുമരണത്തിലും പീഡാസഹനത്തിലും എന്തിന് അവൻ്റെ കല്ലറയിങ്കൽ വരെ എന്നിട്ടോ അവസാനം കല്ലറ പോലും വിട്ടുപോകാതെ നിൽക്കുന്ന അവളുടെ സ്നേഹത്തിൻ്റെ നിർബന്ധത്തിലാണ് ഉദ്ധിതൻ അവൾക്ക് പ്രത്യക്ഷൻ ആകുന്നത് അങ്ങനെയെങ്കിൽ ഉദ്ധിതൻ്റെ ആദ്യ ദർശനം തരുന്ന സന്ദേശം ഇതാണ് നിൻ്റെ ഹൃദയത്തിലെ സ്നേഹം നീ തിരിച്ചറിയുക നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹസ്പന്ദനങ്ങളെ നീ പിൻചൊല്ലുക അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നീ സ്നേഹത്തിൽ നിന്നും പിന്മാറാതിരിക്കുക എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നീ നിൻ്റെ ഹൃദയത്തിൻ്റെ പ്രണയത്തെ തന്നെ പിൻചൊല്ലുക അങ്ങനെയെങ്കിൽ അതിൻ്റെ പരിണതഫലം ഫലം അത്ഭുതാവഹമായിരിക്കും നിന്നിലെ ജീവൻ കൂടുതൽ കൂടുതൽ സജീവമാകും നിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ പിന്തുടരത്തോളം നിന്നിലെ ജീവൻ ഉണർവിലായിരിക്കും അപ്പോൾ മരണത്തിനു പോലും നിന്നിലെ ജീവൻ ഇല്ലാതാക്കാനാവില്ല മരണമെന്ന അവസാനത്തെ പ്രതിബന്ധത്തെയും പ്രണയം അതിജീവിക്കും സ്നേഹം നിന്നെ മരണത്തിനപ്പുറത്തുള്ള നിത്യജീവനിലേക്ക് നയിക്കും നിന്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തെ പിന്തുടർന്നു കൊണ്ടിരുന്നാൽ നിന്നിലെ ജീവൻ നിത്യജീവനായി പരിണമിക്കുമെന്ന് അർത്ഥം മഗ്ദലനാമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന ഉദ്ധിതൻ നമുക്ക് തരുന്ന ഉറപ്പാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഏറെ പ്രചാരത്തിലിരുന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട് ഒരു ഹൈവേയുടെ സമീപത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ ഹോട്ടലിൻ്റെ അടുത്ത് മീൽസ് റെഡി എന്ന പ്ലക്കാർഡും പിടിച്ച് നിൽക്കുക വഴിപൊക്കരെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് ക്ഷണിക്കാൻ പലരും വന്ന് കയറി ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് കാറയിൽ വന്ന ഒരു കുടുംബം ഭക്ഷണം കഴിച്ച് തിരിച്ച് കയറുമ്പോഴത്തേക്ക് പൊരി വെയിലത്ത് നിൽക്കുന്ന ഈ വൃദ്ധനായ മനുഷ്യൻ്റെ വിയർപ്പും സഹനവും കണ്ട് അതിലെ ഇളയ കുഞ്ഞ് കാറയിലേക്ക് കയറിയിട്ട് തിരിച്ച് ഓടിയിറങ്ങി വരുന്നുണ്ട് എന്നിട്ട് വൃദ്ധൻ്റെ അടുത്ത് വന്ന് അയാളുടെ കയ്യിലേക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കുക സന്തോഷത്തോടും സ്നേഹത്തോടും ഈ മനുഷ്യനത് വാങ്ങിക്കുക വൈകുന്നേരം വരെ ഇയാൾ അവിടെ നിൽക്കുക ആകുമ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഒരു പൊതിച്ചോറാണ് ഒരാളുടെ ഊണ് പൊതിച്ചോറായിട്ട് കിട്ടുക വലിയ ആഹ്ലാദത്തോടെ കിട്ടിയ അന്നത്തെ കൂലി ഈ പൊതിച്ചോറും വാങ്ങി ഇയാൾ നടക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറിയതോ ഒരൊറ്റ മുറിക്കുടിലിൽ അതിനകത്തേക്ക് കയറുമ്പോൾ വൃദ്ധയായ ഭാര്യ ഇയാളെ നോക്കി രാവിലെ മുതൽ കാത്തിരിക്കുക രോഗിയായ ഈ സ്ത്രീ എന്നിട്ടോ പൊതിയഴിച്ച് കൈ കഴുകി സന്തോഷത്തോടെ ഈ ഭക്ഷണത്തിൻ്റെ മുന്തിയ പങ്ക് ഭാര്യയ്ക്കായിട്ട് പകുത്തു കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും കൂടെ അത് പങ്കുവെച്ച് കഴിക്കുക അപ്പോൾ ആ മുഖത്ത് ഇരുവരുടെയും മുഖത്ത് നിറയുന്ന സന്തോഷം തൃപ്തി അവസാനം ഭക്ഷണം കഴിഞ്ഞ ശേഷമോ കഴിഞ്ഞ ശേഷം കൈ കഴുകി കഴിഞ്ഞ് തെയ്യ് കടലാസെല്ലാം ചുരുട്ടിക്കൂട്ടി കളഞ്ഞതിന് ശേഷം അയാൾ പോക്കറ്റിൽ നിന്നും ആ കുഞ്ഞു കൊടുത്ത ചോക്ലേറ്റ് രണ്ടായിട്ട് മുറിച്ച് ഒരു പകുതി ഈ വൃദ്ധയും രോഗിയുമായ ഭാര്യയുടെ വായിലേക്ക് വച്ചു കൊടുക്കുക അപ്പോൾ ആ കണ്ണുകളിലെ തിളക്കം തൃപ്തി സന്തോഷം ആ വൃദ്ധ ദമ്പതികൾക്ക് ജീവിതത്തിൽ പലതുമില്ല നല്ലൊരു വീടില്ല നല്ലൊരു ജോലിയില്ല ഭക്ഷണത്തിനുള്ള ആഹാരത്തിനുള്ള വക പോലുമില്ല എങ്കിലും കിട്ടുന്നത് കൊണ്ടുവന്ന് പകുത്തുകൊടുക്കുമ്പോളുള്ള തൃപ്തി സന്തോഷം അവരിൽ ത്രസിച്ച് നിൽക്കുന്ന ജീവൻ ജീവൻ ഉണർവിലാകുന്നത് സ്നേഹത്തെ പിന്തുടരുമ്പോളാണ് ജീവൻ അതിൻ്റെ വളർച്ചയിലേക്ക് വരുന്നത് സ്നേഹത്തിൻ്റെ വഴിയെ നടക്കുമ്പോളാണ് പൊരാ ജീവൻ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നതും ഈ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നീങ്ങുമ്പോഴാണ് എന്തിന് ഏറ്റവും വലിയ പ്രതിബന്ധമായ മരണത്തെപ്പോലും അതിജീവിക്കുന്നത് ജീവൻ മരണത്തെയും അതിജീവിച്ച് നിത്യജീവനെ ഉഥാനത്തെ സ്പർശിക്കുന്നത് സ്നേഹത്തിൻ്റെ വഴിയെ നടക്കുമ്പോഴാണ് ഇതാണ് ഉഥിതനായിശോ മക്ദലനാ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്ന സംഭവം നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശം നമുക്ക് പ്രാർത്ഥിക്കാം ഇശയെ നീ മരണത്തിനു ശേഷം നിന്റെ കുരിശുമരണത്തിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മറിയം അഗ്ദലേക്കാണെന്ന് ഞങ്ങൾ സുവിശേഷത്തിൽ വായിക്കുന്നു ആഥ നീ ഞങ്ങളോട് പറഞ്ഞു തരുന്ന അതിൻ്റെ പൊരുൾ സ്വീകരിക്കാൻ നീ ഞങ്ങളിലേക്ക് ചൊരിയുന്ന സ്നേഹം പോരാ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പൊട്ടി മുളപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന സ്നേഹത്തെ തിരിച്ചറിയാൻ സ്നേഹത്തിൻ്റെ വഴികളെ പിന്തുടരാൻ നീ സ്നേഹിക്കാൻ തന്നവരെ ഞങ്ങളുടെ ഹൃദയത്തിൽ മുളപ്പിച്ച സ്നേഹത്തിൻ്റെ വഴികളെ പിന്തുടർന്ന് ജീവിക്കാൻ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ സ്നേഹത്തിനു വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യാൻ നേരിടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ഞങ്ങളെ ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹമുള്ളവരാക്കി മാറ്റണമേ സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ അതിലൂടെ ഞങ്ങളിലെ ജീവൻ കൂടുതൽ സജീവമാകാനും മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനിലേക്ക് വളർന്നു കയറാനുമുള്ള കൃപ ഞങ്ങൾക്ക് നീ തരണമേ അഥാ നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരെയും ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു അവരോടുള്ള സ്നേഹത്തിൽ ഞങ്ങളെ നീ കൂടുതൽ കൂടുതൽ വളർത്തണമേ അമേൻ